നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ അതിഥി. പേര് കുസുമ എന്നാണ്. നമുക്ക് കുസുമത്തിനോട് ചോദിക്കാം, എന്തുകൊണ്ട് ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള അർഹത അവർക്കുണ്ട്, ഇത് കിട്ടാതിരിക്കുന്നതുകൊണ്ട് അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന്. ഹലോ കുസുമം, നമസ്കാരം. ഹായ്. ഹായ് സർ. ആദ്യം നമുക്ക് കുസുമത്തിനെ ഒന്ന് പരിചയപ്പെട്ടു തുടങ്ങാം. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിഭാഗം വിദ്യാർത്ഥിനിയാണ്. ഇപ്പൊ പരീക്ഷ എഴുതിയിട്ട് ഇരിക്കുകയാണ്. കുസുമം, നിങ്ങളെ പോലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും അഭിപ്രായം നിങ്ങൾക്ക് അർഹതപ്പെട്ട ഈ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഗ്രേസ് മാർക്ക് എന്നുള്ളൊരു വിഷയം തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് വളരെയധികം ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ ഈ രണ്ടു വർഷമായിട്ട് പ്ലസ് വണ്ണിൽ 120 മണിക്കൂറും അതുപോലെ തന്നെ പ്ലസ് ടുവിലെ 120 മണിക്കൂറും ചേർത്തിട്ടാണ് 240 മണിക്കൂറും ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ 7-day ക്യാമ്പ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് തരുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇതൊക്കെ ചെയ്ത് ഫുള്ളായിട്ട് ഓഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും. അപ്പോ ഈ ഒരു രണ്ടു വർഷ കാലഘട്ടത്തിലായിട്ട് നമ്മൾ വളരെയധികം പ്രവർത്തനങ്ങൾ, നമ്മൾക്കറിയാം നമ്മൾ കോവിഡ് അതുപോലെ അതിനേക്കാളും മുന്നേ കൊറോണയ്ക്ക് മുന്നേ ആയിട്ട് നമ്മൾ പ്രളയം, അങ്ങനെ വളരെയധികം ദുരന്തപൂർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ രണ്ടു വർഷം കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ രണ്ടു വർഷവും ഞങ്ങൾ എല്ലാവരും സന്നദ്ധമായിട്ട് പ്രവർത്തിച്ചിരുന്നവരാണ്. അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഗ്രേസ് മാർക്ക് ഞങ്ങളൊരു സർവീസ് ആയിട്ടാണ് NSS കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇതിൽ പല വിദ്യാർത്ഥികളും ഗ്രേസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷയിൽ മാർക്ക് കൂട്ടാമെന്നുള്ള വിശ്വാസത്തിലിരിക്കുന്ന കുറെ അധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊരു വളരെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ ഗ്രേസ് മാർക്ക് നൽകുന്നില്ല എന്ന് പറഞ്ഞത്. ഒരു സ്കൂൾ കലോത്സവം അല്ലെങ്കിൽ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്ത കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്ലസ് വണ്ണിൽ ഓൾറെഡി ആ ഒരു ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള ഈ രണ്ട് കാലഘട്ടത്തില് ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് തരുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെയധികം വിഷമം ഉള്ള ഒരു കാര്യമാണ്. ശരിക്കും NSS പോലുള്ള കൂട്ടായ്മകളിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നത് ഉറപ്പായിട്ടും ഒരു സാമൂഹിക സേവന സന്നദ്ധതയും കൂടി മനസ്സിൽ വെച്ച് തന്നെയാണ്. പക്ഷേ എങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഗ്രേസ് മാർക്കിനോട് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ട്. കാരണം അത് അവരുടെ മൊത്തത്തിലുള്ള മാർക്കിനെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു റിസൾട്ടിനെ ഈ ഒരു ഗ്രേസ് മാർക്ക് നഷ്ടം ബാധിക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്കയുണ്ടല്ലേ? സാമൂഹിക സേവനം തന്നെയാണ് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നെങ്കിൽ കൂടി ഇത് പല കുട്ടികൾക്കും അവർക്കൊരു പ്രോത്സാഹനമാണ്. ഈ ഒരു ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ഇത്ര സാമൂഹിക സേവനത്തിനകത്തോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനമാണ്. അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോ CBSE സ്റ്റേറ്റ് സ്റ്റുഡൻസ് തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് വരുമ്പോ ഇവരെ നമുക്ക് ഒറ്റ രീതിയിൽ അളന്നെടുക്കാൻ പറ്റുന്നില്ല. കാരണം CBSE വിദ്യാർത്ഥികളെ അവർക്ക് മാർക്ക് കൊടുക്കുന്നത് അവരുടെ ടീച്ചർമാര് അവരുടെ മുൻകാല പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും ഞങ്ങൾ പരീക്ഷ എഴുതിയിട്ട് അതിൽ കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലുമാണ്. അപ്പോൾ ഫോക്കസ് ഏരിയ നൽകി നമ്മൾക്ക് കൂടുതൽ മാർക്ക് നേടാനായിട്ടുള്ള അവസരങ്ങൾ തന്നു. അതൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൽ സന്തോഷമുള്ളവർ തന്നെയാണ്. പക്ഷേ ഈ ഗ്രേസ് മാർക്കും കൂടി മനസ്സിൽ കണ്ട് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിൽ കണ്ടിട്ടുള്ള കുറെ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു വളരെ വിഷമമുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അത് NSS എന്നല്ല, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ NCC അല്ലെങ്കിൽ SPC ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു ഓർഡർ വന്നപ്പോൾ വളരെയധികം വിഷമം. ഞങ്ങൾ എല്ലാവരും ഇപ്പൊ പല വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പൊ സർവീസ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഓൾ കേരള വോളണ്ടിയേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അതില് എല്ലാവരും പറഞ്ഞു ശരി, ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നില്ല എങ്കിൽ ഓക്കെ, ഞങ്ങളത് സർവീസ് കണ്ടിട്ട് തന്നെയാണ് വന്നത്. ബട്ട് അത് കുറച്ചും കൂടി മുന്നേ അറിയിക്കാമായിരുന്നു. കാരണം ഈ ഒരു അവസാന നിമിഷം വരെ നമുക്ക് ഗ്രേസ് മാർക്ക് നൽകും എന്ന് പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് ഈ ഒരു റിസൾട്ട് വരുന്ന സമയമായിപ്പോ നൽകുന്നില്ല എന്ന് പറഞ്ഞപ്പോ അത് പല വിദ്യാർത്ഥികൾക്കും എന്താണ് ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് സർ. ഇത് മാത്രമല്ല, നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ ഇത്തരം പാഠ്യേതര പ്രവൃത്തികളിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ക്ലാസുകൾ പോലെ പല നഷ്ടങ്ങളും കൂടി സഹിക്കേണ്ടി വന്നിട്ടില്ലേ? യെസ് സാർ, ഇത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല കുട്ടികളും വോളണ്ടിയറിംഗ് ഇഷ്ടപ്പെട്ട് വരുന്ന വളരെയധികം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രോത്സാഹനം, ഇപ്പോൾ നമ്മൾ ഈ 240 മണിക്കൂർ വർക്ക് ചെയ്തു എന്ന് പറയുമ്പോഴും പക്ഷെ അതിനേക്കാൾ ഇരട്ടി മണിക്കൂർ നമ്മൾ ക്ലാസ്സുകൾ കട്ട് ചെയ്തിട്ടാണ്, മണിക്കൂറുകൾ അങ്ങനെ എഴുതുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഇരട്ടി മണിക്കൂറുകൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ. മറ്റെല്ലാ കുട്ടികളെയും വെച്ച് നോക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ചെല്ലുന്നത്. ഉറപ്പായിട്ടും ഇന്നത്തെ ഈ ഒരു ചർച്ച ഇപ്പോൾ സമൂഹത്തിൽ തന്നെ ഇത് വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും, നമുക്ക് വിചാരിക്കാം. നിങ്ങളുടെ റിക്വസ്റ്റ് എന്താണ് അവരോട്?
റിക്വസ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് തരണം. കാരണം ഞങ്ങൾ ഇത്രയും രണ്ടു വർഷം ഞങ്ങൾ പ്രവർത്തിച്ചത് അതിനുള്ള ഒരു പ്രോത്സാഹനവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പ്രചോദനവുമാണ് ഈ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോ ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് തരണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യം കണ്ടിട്ട് അല്ലെങ്കിൽ മാർക്ക് കൂടിയിട്ടുണ്ട്, പല വിദ്യാർത്ഥികൾക്കും ഫോക്കസ് ഏരിയ കൊടുത്ത് പഠിച്ച് മാർക്ക് നേടാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഗ്രേസ് മാർക്ക് കണ്ടിട്ട് മാർക്ക് കൂട്ടാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന വളരെയധികം വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഗ്രേസ് മാർക്ക് വേണം എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ, ഞങ്ങളുടെ ഒരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ വിഷമം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് തരണം എന്ന് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്.